നമസ്കാരം. വാഗ്മി പ്രസംഗ പരിശീലന കളരിയുടെ 6-ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 5 എപ്പിസോഡുകൾ കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാവുന്നതാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എഴുതി തയ്യാറാക്കിയ പ്രസംഗം എന്ന വിഷയമാണ്. പലപ്പോഴും എഴുതി തയ്യാറാക്കിയ പ്രസംഗം ഇങ്ങനെ പ്രാസംഗികർ അവതരിപ്പിക്കാറുണ്ട്. ഒന്നുകിൽ രണ്ടു തരത്തിലുള്ളതാണ്, രണ്ട് എക്സ്ട്രീമാണ്. ഒന്നുകിൽ കുട്ടികൾ ഒക്കെ ആയിരിക്കും, വിദ്യാർത്ഥികൾ ഒക്കെ ചിലപ്പം പ്രസംഗം വീട്ടിൽ നിന്നൊക്കെ എഴുതിക്കൊണ്ട് വന്നിട്ട് നോക്കി വായിക്കാറുണ്ട്. അല്ലെങ്കിൽ വലിയ രാഷ്ട്ര തന്ത്രജ്ഞന്മാർ, വലിയ ഭരണാധികാരികളൊക്കെ നോക്കി വായിക്കുന്നുണ്ട്. എന്താണ് അവരൊക്കെ നോക്കി വായിക്കുന്നതിൻ്റെ കാര്യം? എന്തായിരിക്കും അവരുടെ ഒരു കുത്ത്, ഒരു കോമ, ചെറിയൊരു പോസ്, അതുപോലും വലിയ അർത്ഥ വ്യത്യാസങ്ങളെ വരുത്താം. രാജ്യാന്തര ബന്ധങ്ങളെ പോലും ചിലപ്പം ബാധിച്ചു നിന്നിരിക്കാം. അവരുടെയൊക്കെ, ഭരണാധികാരികളുടെയൊക്കെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കിനും വിലയുണ്ട്. അപ്പൊ തെറ്റിപ്പോകാതിരിക്കാനൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവർ നോക്കി വായിക്കുക. സാധാരണ പ്രസംഗത്തിന്റെ ആദ്യ ബാലപാഠങ്ങൾ അഭ്യസിക്കുന്നവരും അങ്ങനെ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ രണ്ട് എക്സ്ട്രീം ആണെന്ന് പറഞ്ഞത്. ഈ രണ്ട് സന്ദർഭങ്ങളിലും, അല്ലെങ്കിൽ ഇതേപോലത്തെ സമാനമായ സന്ദർഭങ്ങളിൽ, ചിലപ്പോൾ മറ്റാരെങ്കിലും ആയിരിക്കാം ഈ പ്രസംഗം എഴുതി കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഈ പ്രസംഗിക്കുന്ന ആൾ, ആദ്യത്തെ പാഠം, പോയിന്റ് 1, നല്ലോണം ആദ്യം ഒന്ന് വായിച്ച് നോക്കി സംശയം തീർത്തിട്ടൊക്കെ വേണം പ്രസംഗ പീഠത്തിനടുത്തെത്താൻ. അവിടെ നിന്നുകൊണ്ട് നമുക്ക് സംശയം തീർക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയില്ലെന്ന് മാത്രമല്ല, സദസ്യരുടെ മുമ്പിൽ നമ്മൾ അപഹാസ്യനാവാനും സാധ്യതയുണ്ട്. അപ്പം മറ്റൊരാളുടെ ഹാൻഡ് റൈറ്റിംഗ് ചിലപ്പോൾ പെട്ടെന്ന് വായിക്കാനൊക്കുന്നതായിരിക്കില്ല. അപ്പോൾ അങ്ങനത്തെ, അല്ലെങ്കിൽ അദ്ദേഹം എഴുതി തന്നത് എന്തെങ്കിലും കാര്യം നമ്മൾ മാനസികമായിട്ട് യോജിക്കുന്ന ചിലപ്പം അല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലും, അപ്പം അതുകൊണ്ട് മുൻകൂട്ടി വായിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തണം. അതാണ് പ്രധാനമായിട്ടും അതിനെക്കുറിച്ച് പറയാനുള്ളത്. രണ്ടാമത്, നമ്മൾ ഈ പേപ്പർ നോക്കിയാണല്ലോ വായിക്കുന്നത്. നോക്കി നമ്മൾ വായിക്കാവുന്ന അകലത്തിൽ വേണം അത് പിടിക്കാൻ. നമുക്ക് ഓരോരുത്തരെയും കണ്ണിൻ്റെ ശേഷി അനുസരിച്ച് ചിലർ അടുത്ത് പിടിച്ച് വായിക്കും, ചില ദൂരെ പിടിച്ച് വായിക്കും, പല രീതിയുണ്ട്. അപ്പൊ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസിൽ വേണം ഈ പേപ്പർ ഇങ്ങനെ വായിക്കാൻ. അപ്പൊ അങ്ങനെ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലർക്കും സംഭവിക്കുന്നത് മുഖം ഇങ്ങനെ മറഞ്ഞു പോകും. അപ്പൊ നമ്മുടെ മുഖം മറയാൻ പാടില്ല, നമ്മുടെ ഐ കോണ്ടാക്ട് നിലനിർത്തണം, നമ്മുടെ ആൾക്കാർക്കെല്ലാം കാണണം, നമുക്കും ആൾക്കാരെ എല്ലാം കാണണം. അപ്പൊ വായിക്കുന്ന ആ ഒരു പിന്നെ ടെൻഷൻ ചിലപ്പോൾ ഇതുപോലെ മുഖം മറച്ചു പിടിച്ച് വായിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. എന്നാൽ മുഖം ഒരുപാട് കുഴിച്ചു നിന്ന് ഇങ്ങനെ നിന്ന് വായിക്കാനും പാടില്ല. മഹാനായ ഹാസ്യ സാഹിത്യകാരനായ വേണുകൃഷ്ണൻകുട്ടി പറഞ്ഞിട്ടുണ്ട്, പശു ഇങ്ങനെ ഒരെണ്ണം കലക്കി കൊടുക്കത്തില്ലേ, അതിന് അത് ഇങ്ങനെ ഇങ്ങനെ കുഞ്ഞിൽ നിന്ന് കുടിക്കുന്ന പോലെയാണ് പല പ്രാസംഗികരും പ്രസംഗം നോക്കി വായിക്കുന്നത്. അദ്ദേഹം വളരെ നർമ്മരൂപേണ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അപ്പൊ നമ്മളിങ്ങനെ നേരെ ഇങ്ങനെ മറയുകയും ചെയ്യരുത്, ഒരുപാട് ഇങ്ങനെ കുനിഞ്ഞ് ഇങ്ങനെ നോക്കുകയും ചെയ്യരുത്. പിന്നെ നമുക്ക് ഒരു കയ്യിൽ ഇത് പിടിച്ചിട്ട് മറു കൈ കൊണ്ട് ഇങ്ങനെ പേജുകൾ മറിക്കാം. ഒരു കൈ കൊണ്ട് ഇങ്ങനെ പ്രസംഗം പിടിക്കുക, മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ നമുക്ക് മറിച്ച് നോക്കുന്നതിനകത്ത് നമുക്ക് തെറ്റില്ല. പ്രസംഗ പീഠത്തിൽ വെച്ച് വായിക്കാം. പ്രസംഗ പീഠം ഉണ്ടാകും സാധാരണ, അങ്ങനെയെങ്കിൽ നമുക്ക് പറഞ്ഞ് വെച്ചിട്ട് വായിക്കാം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് പറന്നു പോകരുത്. പറന്നു പോയി കഴിഞ്ഞാൽ ചില ചില സ്ഥലത്ത് കാണാം പ്രാസംഗികൻ പറന്നു പോകുന്ന പ്രസംഗത്തിന്റെ പുറകെ ഓടുന്നതാണ്. അങ്ങനെ ഒരിക്കലും വരാത്ത രീതി പിൻ ചെയ്ത് വെക്കണം. ഇനി പിൻ ചെയ്ത് വെക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണ്, ഇങ്ങനെ മറിക്കുമ്പോൾ ഓരോ പേജായിട്ട് മറിക്കുമ്പോൾ വലിയ ഒരു അസുഖകരമായ ശബ്ദങ്ങളൊക്കെ മൈക്കിൽ കൂടി കേൾക്കും. അതുകൊണ്ട് പിൻ ചെയ്യാതിരിക്കുന്നതും നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, പേജ് നമ്പർ ഇടണം. 1, 2, 3, 4 എന്ന് ഇട്ട് കഴിഞ്ഞാൽ മൂന്നാമത്തെ പേജ് കഴിയുമ്പോൾ ഇങ്ങനെ മാറ്റി വെച്ചിട്ട് 4-ാമത്തെ പേജ് എടുത്ത് വെച്ച് നമുക്ക് പേജ് നമ്പർ നോക്കിയിട്ട് നമുക്ക് വായിക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ ഇങ്ങനെ ആ വരികൾ ടൈപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എഴുതി വെക്കുമ്പോൾ എന്താണ്, അടുപ്പിച്ച് എഴുതരുത്. ആ വരികൾക്കിടയിൽ കുറച്ച് സ്ഥലം ഇടണം. ഇപ്പൊ നമ്മൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു 1.5 സ്പേസിങ് അല്ലെങ്കിൽ ഡബിൾ സ്പേസിങ് ഇട്ടാലും കുഴപ്പമില്ല. അപ്പൊ നമുക്ക് നോക്കി വായിക്കാൻ നമുക്ക് കുറച്ചുകൂടെ നമുക്ക് സൗകര്യമായിരിക്കും. ചില ആൾക്കാരുടെ ലാസ്റ്റ് മിനിറ്റിലും ഈ ഡ്രാഫ്റ്റിന് വായിക്കാനുള്ള ഡ്രാഫ്റ്റിന് അതിങ്ങനെ കുത്തിക്കുറിക്കും. ആ കുത്തിക്കുറിക്കുന്നെല്ലാം കൂടെ ഒരു ആശയക്കുഴപ്പം വരും. അപ്പൊ വരിയുടെ ഇടയില് അതിന്റെ മാർജിനിലൊക്കെ ഒരുപാട് ഇങ്ങനെ കുത്തിക്കുറിക്കാൻ പാടില്ല. വേണമെങ്കിൽ വേറെ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് നോക്കാം, അല്ലെങ്കിൽ ഒരു ഒരു ഫൈനൽ ഡ്രാഫ്റ്റ് നമുക്ക് കയ്യിൽ വെക്കാം. കുത്തി കുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ സംശയം തോന്നും, അതാണോ ശരി, ഇതാണോ ശരി. അപ്പൊ നമ്മൾ പത്ര റിപ്പോർട്ട് വായിക്കുന്ന പോലെ നിന്ന് ഇങ്ങനെ പ്രസംഗം വായിക്കരുത്. ഒരു വികാരവും ഇല്ലാതെ ചുമ്മാ ഇങ്ങനെ ഒരു പത്രം വായിക്കുന്ന പോലെ ഒരു നോക്കി ഇങ്ങനെ നമ്മൾ ഇന്ന് വായിക്കരുത്. ഇത്
ഇതൊരു ഉപന്യാസ പാരായണം പാരായണമല്ല പ്രസംഗം. പ്രസംഗം വളരെ ഡിഫറെന്റ് ആണ്. ഒരു ഉപന്യാസം എഴുതുമായി ഒരു വികാരമില്ലാതെ ചുമ്മാ ഇങ്ങനെ വായിച്ച് വായിച്ച് പോവുകയല്ലേ വേണ്ടത്. അപ്പൊ നമ്മൾ ആവശ്യമുള്ള സമയത്ത് സ്ട്രെസ് കൊടുക്കേണ്ട സമയത്ത് ഊന്നൽ കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുക്കണം, അല്പം നീട്ടി പറയേണ്ടടുത്ത് നമ്മൾ നീട്ടി പറയണം, ഇടയ്ക്കൊന്ന് നിർത്തി വായിക്കേണ്ടടുത്താണെങ്കിൽ നമ്മളൊന്ന് നിർത്തി വായിക്കണം. പ്രധാനപ്പെട്ട കാര്യം എന്താണ്, ഇടയ്ക്കിടയ്ക്ക് ഓഡിയൻസിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. അവരുടെ മുഖമൊക്കെ എങ്ങനെയുണ്ട്, അവരുടെ വികാര റിയാക്ഷൻസ് എങ്ങനെയുണ്ട്, പ്രതികരണം എങ്ങനെയുണ്ടെന്ന് നമ്മൾ അസസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ആ ഓഡിയൻസിന് യാതൊരു താല്പര്യവും നമുക്ക് ഉണ്ടാകുകയില്ല, നമ്മുടെ പ്രസംഗത്തിൽ ഉണ്ടാകുകയില്ല. അവർക്ക് നമ്മുടെ ആശയം മനസ്സിലാക്കണം, എന്താണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നമ്മുടെ മനസ്സിലുള്ള ആശയം, ആ ആശയം വളരെ കൃത്യമായിട്ട് ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കണം. അത് ചിലപ്പോൾ വലിയ നീണ്ട വാചകം കാണും. നീണ്ട വാചകം ഉണ്ടെങ്കിൽ എന്താ ചെയ്യണം, നമ്മൾ നിർത്തി നിർത്തി വായിക്കണം. അതുകൊണ്ട് ഒരു തെറ്റുമില്ല. നീണ്ട വാചകങ്ങൾ ഇങ്ങനെ വലിയ നീളത്തിൽ ഇങ്ങനെ വായിച്ചുകൊണ്ട് വെച്ചപ്പോൾ ആൾക്കാർക്ക് വളരെ അരോചകമായിട്ട് തോന്നുകയും ചെയ്യും, അവർക്കത് ഫോളോ ചെയ്യാനായിട്ട് പ്രയാസം വരും. അപ്പൊ പ്രാക്ടീസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ വളരെ അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ്. നമ്മൾ പെർഫോമൻസിന് മുമ്പ് പ്രാക്ടീസ് ചെയ്തിരിക്കണം. ഇപ്പൊ നമ്മൾ വീട്ടിൽ വെച്ചോ നമ്മുടെ മുറി അടച്ചിട്ടൊക്കെ നമ്മൾ വായിച്ചു പഠിക്കുമല്ലോ. ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ ഇങ്ങനെ മൗനമായിട്ട് വായിക്കരുത്, നമ്മൾ ഉറക്കെ വായിച്ചു തന്നെ പഠിക്കണം. അപ്പോഴാണ് നമുക്ക് ഏത് രീതിയിലാണ് പ്രസന്റ് ചെയ്യേണ്ടത്, എവിടെയൊക്കെയാണ് ഊന്നൽ കൊടുക്കേണ്ടത്, എവിടെയൊക്കെയാണ് സ്പീഡിൽ വായിക്കേണ്ടത്, എവിടെയൊക്കെയാണ് നിർത്തി നിർത്തി വായിക്കേണ്ടത്, ഏതാണ് കൂടുതൽ നല്ലത് എന്ന് നമുക്ക് തന്നെ സ്വയം മനസ്സിലാവും. അതിൽ വോയിസ് മോഡുലേഷനും വേണം. തുടക്കം തൊട്ട് ഒരേ രീതിയിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ഒരു വര വരച്ചതുപോലെ നമ്മുടെ ശബ്ദം പോരുത്. ഇപ്പൊ ശബ്ദം ഇങ്ങനെ ഏറ്റക്കുറച്ചിലുകൾ വേണം, അതാണ് വോയിസ് മോഡുലേഷൻ എന്ന് പറയുന്നത്. ചില കാര്യങ്ങൾ ഉറക്കെ പറയേണ്ട സ്ഥലത്തുണ്ടെങ്കിൽ അത് ഉറക്കെ തന്നെ പറയണം. അത് പഠിക്കുന്ന സമയത്ത് തന്നെ ഐ കോണ്ടാക്ടും കൂടെ ശീലിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ആ മുറിയിൽ ആരും ഇല്ലെങ്കിൽ പോലും ഒരു ഓഡിയൻസിനെ സങ്കല്പിച്ചിട്ട് അവരുടെ മുഖത്തേക്കൊക്കെ നമ്മൾ നോക്കുകയും ഇതുമൊക്കെ ചെയ്യാം. അപ്പം അവസാന നിമിഷത്തിലുള്ള മാറ്റങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. അവസാന നിമിഷത്തിൽ മാറ്റം വരുത്തി, നമ്മൾ പഠിച്ച എല്ലാം പഠിച്ച ശേഷം സ്റ്റേജിൽ വന്നതിന് ശേഷം ചില മാറ്റങ്ങൾ ഉണ്ടായാൽ ഉണ്ടാക്കിയാൽ ചിലപ്പോൾ നമ്മൾ അത് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തന്നെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാകാനായിട്ട് നല്ലതാണ്. ആശയക്കുഴപ്പം ഉണ്ടാകാതെ നമുക്ക് സാധിക്കാൻ കഴിയും, നമുക്ക് നല്ല പ്രസംഗം നന്നാക്കാനായിട്ട് സാധിക്കും. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കോമൺ സെൻസ് ഉപയോഗിക്കണം. നമുക്കൊരു എന്തൊക്കെയാലും നമ്മൾ എഴുതി വെക്കുന്ന അതേപോലെ ശ്രദ്ധിച്ചു വെക്കുക എന്നുള്ളതല്ല, നമ്മുടെ ഒരു അപ്പോഴത്തെ ആ സദസ്സിന്റെ വികാരം എന്താണ്, അതിന് നമുക്ക് തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുള്ള ആൾക്കാര് എന്തെങ്കിലും പറഞ്ഞിട്ടുള്ളതൊക്കെ നമ്മൾ ഇതിനകത്ത് വരുന്നുണ്ടോ, നമുക്ക് മുമ്പേ പറഞ്ഞു പോയി കാണുമായിരിക്കും. പിന്നെ നമ്മൾ അവതരിപ്പിക്കുന്നത് ആദ്യമായിട്ട് നമ്മൾ പറയുന്ന രീതിയിലായിരിക്കും നമ്മൾ അവതരിപ്പിക്കുന്നത്, അങ്ങനെ വരരുത്. ഞാൻ ഓർക്കുകയായിരുന്നു കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയൊരു ഭരണാധികാരി കേരള കിസിംഗർ എന്നറിയപ്പെട്ടിരുന്ന ശ്രീ ബേബി ജോൺ സർ, വളരെ പ്രഗത്ഭനായ മന്ത്രിയായിരുന്നു. അപ്പൊ അതേ ഒരു പ്രസംഗം നടത്തിയപ്പോൾ ഞങ്ങളൊക്കെ ആ വേദിയിലെ ഉദ്യോഗസ്ഥർ എന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്നു. അപ്പം ആ ഗവൺമെന്റ് സെക്രട്ടറിയാണ് സ്വാഗതം പറഞ്ഞത്. സ്വാഗതം പറഞ്ഞ സെക്രട്ടറി ഈ മന്ത്രി പറയേണ്ട ചില നയപരമായ കാര്യങ്ങളൊക്കെ ആദ്യം സ്വാഗത പ്രസംഗത്തോടൊപ്പം തന്നെ അങ്ങ് പറഞ്ഞു. അപ്പം സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരു അങ്കലാപ്പുണ്ടായി. ഇനിയിപ്പോ ഇദ്ദേഹം പ്രസംഗം മിനിസ്റ്റർ നോക്കിയാണ് വായിക്കാൻ പോകുന്നത്, അപ്പൊ ഇനി അദ്ദേഹം അത് അതുപോലെ പറയുമോ എന്താണ് എന്നൊക്കെ സ്വാഭാവികമായിട്ടും ആർക്കും തോന്നാവുന്ന രീതിയിലുള്ള ഒരു ടെൻഷനൊക്കെ ഉണ്ടായി. പക്ഷെ അദ്ദേഹം വളരെ മനോഹരമായിട്ട് സന്ദർഭം ഹാൻഡിൽ ചെയ്തു എന്ന് ഞാൻ ഓർക്കാണ്. അദ്ദേഹം പറഞ്ഞ ആ വാചകങ്ങൾ വായിക്കുന്നതിനും അദ്ദേഹം പറഞ്ഞു, ആസ് മൈ സെക്രട്ടറി ഹാസ് റൈറ്റ്ലി പോയിന്റഡ് ഔട്ട് എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം ആ കാര്യങ്ങൾ പറഞ്ഞു. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, കോമൺ സെൻസ് ഉപയോഗിക്കണം എന്ന് ഞാൻ പറയാനുള്ള സാഹചര്യം. നമ്മുടെ നമുക്ക് തൊട്ട് മുമ്പ് സംസാരിക്കുന്ന പറയുന്നതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് നമ്മൾ എഴുതിക്കൊണ്ട് വന്നിട്ടുള്ള ഡ്രാഫ്റ്റിൽ എന്തെങ്കിലുമായ മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ ആ മാറ്റം വരുത്തണം. അപ്പൊ ഇത്തരത്തിലുള്ള കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പൊ ഇതിനകത്ത് ഈ നോളജ്, ഈ അറിവ് കൂടുതൽ കൂടുതൽ ആൾക്കാരിലേക്ക് പറഞ്ഞു. ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അറിയാനും കേൾക്കാനും പഠിക്കാനും. അപ്പൊ അവരിലേക്കൊക്കെ ഇത് എത്തിക്കാനായിട്ട് നമ്മുടെ ഈ എപ്പിസോഡ് നമുക്ക് ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം, ഷെയർ ചെയ്ത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ ഒരു യാത്രയിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് തന്നെ വളരെ സന്തോഷത്തോടുകൂടി സഹകരണത്തോടുകൂടി നമുക്ക് മുമ്പോട്ട് പോകാം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.